നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ആപ്പിൾ ഷെയ്ക്ക് ആണ് ഇത് നമുക്ക് ദാഹം വേറാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ വിശപ്പ് കൂടി മാറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഷെയ്ക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് നട്ടും ബദാമും ആവശ്യമുണ്ട് അപ്പോൾ ഇതെന്തായാലും എടുക്കുക നമ്മുടെ ഷെയ്ക്കിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ തരാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് കാഷ്യൂ നട്ടും ബദാമും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കാഷ്യൂ ബദാമും വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാനായി ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിൻ്റെ ബദാമിൻ്റെ പീൽസ് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കുതിർന്നു കഴിയുമ്പോൾ അത് അതിൻ്റെ ആ ഒരു സീഡിൽ നിന്ന് വിട്ട് വരും അപ്പം നമുക്ക് ഈസി ആയിട്ട് കൈ ഉപയോഗിച്ചിട്ട് അതെടുത്ത് മാറ്റാനായിട്ട് സാധിക്കും അത് മാത്രമല്ല കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ബദാം വളരെ നല്ലതാണ് ഇത് നമ്മൾ വെള്ളത്തോടു കൂടി കുതിർത്ത കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആപ്പിളാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുവശമൊക്കെ കളഞ്ഞ് സീഡ്സൊക്കെ മാറ്റി തൊലിയും കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് പറയുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ്സിന് എത്രയാണോ മധുരം അത് ചേർക്കുക അപ്പോൾ സാധാരണ നമ്മൾ പുളിയില്ലാത്ത അധികം മധുരം ചേർക്കാറില്ല എന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ ഓറഞ്ചിലൊക്കെ ചേർക്കുന്ന ആ ഒരു മധുരം ഇതിലേക്ക് ചേർക്കാറില്ല കുറച്ച് ചേർക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ചേർക്കുക ഇനി കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിൽഡ് മിൽക്ക് എടുക്കാം പക്ഷേ നമുക്ക് തൊണ്ടയുടെ ആരോഗ്യം പ്രശ്നമാണ് ഞാൻ ജസ്റ്റ് തണുത്ത പാൽ മാത്രം എടുത്തിട്ടുള്ളൂ നന്നായി അടിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം ഇത് അപ്പോൾ നമ്മൾ ഐസ്ഡ് ഐസ് മിൽക്ക് എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ തൊണ്ടയൊക്കെ ആകെ നല്ല പണി കിട്ടും അതുകൊണ്ട് ഒരു മീഡിയം തണുപ്പാണ് നല്ലത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുത്തു ഇത് അധിക സമയം വയ്ക്കൊന്നും വേണ്ട അപ്പം തന്നെ കുടിക്കണം അപ്പോൾ കാശുവിൻ്റെയും ബദാമിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ കൂടെ ഒരു അടിഞ്ഞു ചേർന്ന് നല്ലൊരു ക്രീമിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുടിക്കാൻ കൊടുക്കാം ഇപ്പം നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്കിത് കഴിച്ചാൽ വിശപ്പ് മാറും നല്ല ഉന്മേഷം ഉണ്ടാവും അതുപോലെ തന്നെ ക്ഷീണവും തളർച്ചയൊക്കെ മാറുകയും ചെയ്യും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം അതല്ല ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വരെ ഇത് കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു